ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു അടിപൊളി ബജി തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് ചായയോടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്തിരുന്നു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 നുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എത്രയാണോ ബാറ്റർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും കട്ട കെട്ടാതെ നല്ലൊരു ബാറ്ററാക്കി വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഒത്തിരി ലൂസും ആവരുത്, അതുപോലെ തന്നെ ഒത്തിരി തിക്കും ആവരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ബാറ്റർ കിട്ടാനായിട്ട്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ ചേർക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. ഇത് ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് 5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ചേർത്ത് വെച്ചതാണ്. ആദ്യം നമുക്ക് ഈ കോളിഫ്ലവറൊക്കെ ഈ ബാറ്ററിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ബാറ്റർ ഈ കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തും വെക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേണം നമ്മൾ ഈ ഫ്രൈ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോ കോളിഫ്ലവറും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചായയുടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജ്ജിയാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്കിനി ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കോളിഫ്ലവർ ഞാൻ ഓൾറെഡി തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെച്ചിരുന്നു. ഇനി നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവരും വീട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ബജ്ജി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണ്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.